നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ നിർത്തിപ്പൊരിച്ച ഷാഫി പറമ്പിൽ MLA എല്ലാ ദിവസവും ആളെ കൊല്ലുന്നതിനാണ് മുഖ്യമന്ത്രി ഇടയ്ക്കിടെ പറയുന്ന ഒറ്റപ്പെട്ട സംഭവം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഷാഫി സഭയിൽ പറഞ്ഞു. ഇടയ്ക്കിടെ ആളെ കൊല്ലുക എന്നത് പോലീസിന്റെ രീതിയായി മാറിയിരിക്കുന്നു. കൃത്യമായ ഇടവേളകളിലുള്ള കൊലപാതകം നിർത്താൻ പോലീസിനോട് ആവശ്യപ്പെടണമെന്നും ഷാഫി സഭയിൽ പരിഹസിച്ചു. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഷാഫി പറമ്പിൽ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നെടുങ്കണ്ടത്ത് ഹക്കീം കസ്റ്റഡി മർദ്ദനത്തിന് വിധേയമായ സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സഭ വിട്ട പ്രതിപക്ഷം ഇറങ്ങിയത്. അതേസമയം ഈ സർക്കാരിന്റെ പോലീസ് നയത്തിലെ വീഴ്ചകളും കസ്റ്റഡി മരണങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഷാഫി പറമ്പിൽ MLA സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. ഈ അടിയന്തര പ്രമേയം ഉന്നയിക്കുന്ന കാര്യത്തിൽ ആദ്യം ചില തടസ്സവാദങ്ങൾ ഭരണപക്ഷത്തിൽ നിന്ന് ഉയർന്നു. എന്നാൽ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ആശങ്ക നിലനിൽക്കുന്നതിനാൽ പഴയ വിഷയമാണെങ്കിലും നോട്ടീസ് പരിഗണിക്കുകയാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിലപാടെടുത്തു. നോട്ടീസിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കോടതിയിൽ ഹാജരാക്കിയപ്പോഴോ വൈദ്യപരിശോധനാ സമയത്തോ മർദ്ദനമേറ്റെന്ന പരാതി ഹക്കീം ഉന്നയിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കി. എങ്കിൽ പോലും ഇപ്പോഴത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് പോലീസുകാർക്കെതിരെ ഹക്കീമിനെ മർദ്ദിച്ചു എന്ന പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. അതേസമയം തുടർന്ന് സംസാരിച്ച ഷാഫി പറമ്പിൽ ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയും നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. ഇടയ്ക്കിടെ ആളെ കൊല്ലുക എന്നത് പോലീസിന്റെ രീതിയായി മാറിയിരിക്കുന്നു എന്നാണ് ഷാഫി പറമ്പിൽ ആരോപിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ സമാന്തര ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. പോലീസിനെ നിയന്ത്രിക്കാൻ സർക്കാരിനാകുന്നില്ല. വരാപ്പുഴയിലും നെടുങ്കണ്ടത്തും എല്ലാം സംഭവിക്കുന്നത് ഇതാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. പോലീസ് പിന്തുടരേണ്ടത് നിയമവ്യവസ്ഥയാണ്, അല്ലാതെ പാർട്ടി കോടതിയുടെ നടപടികളല്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കൃത്യമായ ഇടവേളകളിൽ ആളെ കൊല്ലുന്നത് നിർത്താൻ പോലീസിനോട് നിർദ്ദേശിക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. രാജ്കുമാറിന്റെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി MM മണി കല്യാണ വീട്ടിൽ വെച്ച് SPയുമായി ചർച്ച നടത്തിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എല്ലാ ദിവസവും ആളെ കൊല്ലുന്നതാണോ ഒറ്റപ്പെട്ട മരണമെന്നും പ്രതിപക്ഷം ചോദിച്ചു. പ്രത്യക്ഷമായും പരോക്ഷമായും പോലീസ് അക്രമങ്ങളിൽ കൊല്ലപ്പെട്ട 38 പേരാണെന്നും ഷാഫി പറഞ്ഞു. തുടർന്ന് സംസാരിച്ച മുഖ്യമന്ത്രി പോലീസിൽ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ ഉണ്ടെന്ന് വ്യക്തമാക്കി. അതിനെതിരെ എങ്ങനെ നടപടി സ്വീകരിക്കുന്നു എന്നതാണ് പ്രാധാന്യത്തോടെ കാണേണ്ടത്. ഈ സർക്കാർ കുറ്റക്കാരുടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല. 12 പോലീസുകാരെയാണ് ഈ സർക്കാർ വന്ന ശേഷം സർവീസിൽ നിന്ന് ഒഴിവാക്കിയതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആളുകളെ കൊന്നാൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്ന് തോന്നൽ ഉദ്യോഗസ്ഥർക്കുണ്ട്. കസ്റ്റഡി മർദ്ദനങ്ങൾ കൂടുന്നത് മന്ത്രിയുടെ പിന്തുണയുള്ളത് കൊണ്ടാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാർ കുറ്റം ചെയ്യുന്നവരെ സംരക്ഷിക്കില്ല എന്നും പോലീസിലെ കൊള്ളരുതായ്മകൾ കണ്ടെത്തി നടപടി എടുക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി മറുപടി. തുടർന്ന് പ്രതിപക്ഷ നേതാക്കൾക്ക് സംസാരിക്കാൻ മതിയായ സമയം അനുവദിക്കുന്നില്ല എന്നാരോപിച്ച പ്രതിപക്ഷം ചെയറിനെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് സ്പീക്കർ കുറ്റപ്പെടുത്തി. ബഹളം തുടർന്നതോടെ സ്പീക്കർ ചെയറിൽ നിന്ന് എഴുന്നേറ്റുനിന്ന് സഭ നിയന്ത്രിക്കുകയായിരുന്നു. എന്നാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി.